stress. We know who you are, give it a rest. Ooh. We was gone for a minute, but we back now. Back now. Whole team strong, better back down. Back down. Tell them that dizzy on the track now. If you in the way, then you're getting overlapped now. Yeah. You know I've been raw, put the smack down. Smack down. Step up to me, get smacked down. I thank God for the gift that he passed down. Now I'm about to put the whole team on the map now. Everybody, yo. ഹലോ ഗൈസ്, എല്ലാവർക്കും വണ്ടി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഏറ്റവും പുതിയ BS6 മോഡൽ സുസുക്കി ജിക്സർ SF250 ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് നമുക്ക് ഈ വണ്ടി റിവ്യൂനായിട്ട് തന്നിരിക്കുന്നത് ഗോൾഡൻ സുസുക്കി 1008 ആണ്. സോ അവരോട് ഞങ്ങളൊരു വലിയ താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് സുസുക്കിയുടെ ഏതെങ്കിലും ഒരു ടൂ വീലർ വാങ്ങണമെന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ബൈക്കോ ഏതെങ്കിലും വേറെ ബൈക്കുകളോ ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്നുണ്ടല്ലോ, ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഷോറൂമിലേക്ക് ചെന്നാൽ മതി. സോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നിജി, നിങ്ങൾ കാണുന്ന വണ്ടി യൂട്യൂബ് ചാനൽ. സമയം കിട്ടുമ്പോൾ നമുക്ക് തുടങ്ങാം. സോ ഗൈസ്, ദിസ് ഈസ് ദി ഓൾ ന്യൂ സുസുക്കി ജിക്സർ SF250. വണ്ടി BS6 ആയതോടു കൂടി അധികം വലിയ ചേഞ്ചസ് ഒന്നും തന്നെ വണ്ടിയിലേക്ക് വന്നിട്ടില്ല. ചെറിയ ഒരു 0.something ടോർക്കിലുള്ള വ്യത്യാസം മാത്രമാണ് എഞ്ചിൻ സൈഡിൽ നിന്ന് ബൈക്കിന് വന്നിട്ടുള്ളത്. പിന്നെ മീറ്റർ കൺസോളിലേക്ക് പോകുകയാണെങ്കിലും ചെറിയ ഒരു വ്യത്യാസം മാത്രമാണ് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പഴയ വണ്ടി പോലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു BS6 മോഡൽ SF250 വരുന്നത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ സുസുക്കി ജിക്സർ SF250 BS6 മോഡൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡിസൈൻ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതൊരു ക്വാർട്ടർ ലിറ്റർ സ്പോർട്സ് ടൂറർ ബൈക്കാണ്, അതായത് ഒരു ഫുള്ളി ഫേഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് നമ്മുടെ SF250 എന്ന് പറയുന്നത്. ഇതിൻ്റെ നേക്കഡ് വെർഷൻ അവൈലബിൾ ആണ്, വെറും ജിക്സർ 250 ആണ് അത്. അപ്പോൾ അതിൽ നിന്ന് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റിംഗ് പോസ്റ്ററിൽ ചേഞ്ച് വരുന്നുണ്ട്. അതായത് ഇതിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കാൻ പോകുന്നത്. അതായത് സ്പോർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ R15 അത്രയോ RC 200 അത്രയോ ഒരു അഗ്രസീവ്നെസ് ഇല്ല. എന്നാൽ നമ്മുടെ CBR 250 ആറിനെക്കാളും കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇരിക്കുന്നത്. ആ ഒരു അഗ്രസീവ്നെസ് നമ്മുടെ എന്താ പറയുന്നത് യാത്രകളിൽ നമ്മളെ അധികം അഫക്ട് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് കുറച്ച് സ്പോർട്ടിനെസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഈ ബൈക്കിൽ ആ ഒരു സീറ്റിംഗ് പോസ്റ്റർ എൻജോയ് ചെയ്യുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് വണ്ണമുള്ള ആളാണ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ബൈക്കിൻ്റെ റൈഡർ സീറ്റ് എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആണ്, നല്ല സപ്പോർട്ടീവ് ആണ്, അതുപോലെ തന്നെ നല്ല കുഷൻഡും ആണ്. നിങ്ങൾക്ക് ആ സീറ്റ് ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾ മുന്നോട്ട് കുറച്ച് ആഞ്ഞ് ആ ഒരു എന്താ പറയുക ഹാൻഡിൽ ബാറിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ ഒരു പൊടിക്ക് സ്പോർട്ടിനെസോട് കൂട്ടിയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ കൂടുതൽ മുന്നോട്ട് കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്റർ വരും. അതല്ല, നിങ്ങൾ നല്ല രീതിയിൽ സീറ്റിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പക്കാ സ്പോർട്ടി പൊസിഷനിലായിരിക്കും വണ്ടിയിൽ ഇരിക്കാൻ പോകുന്നത്. സോ അങ്ങനെ സ്പോർട്ടിനെസോട് കൂടിയിട്ട് കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഓടിക്കാം. അതല്ലാണ്ട് നോർമൽ നിങ്ങളുടെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിലും ടൂറിങ്ങിന് വേണ്ടിയിട്ട് റിലാക്സിംഗ് ആയിട്ടും ഈ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിതിലൊരു 3-piece ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ് വരുന്നത്. നേക്കഡ് വെർഷനിൽ നമുക്കൊരു ബാർ ടൈപ്പ് ഹാൻഡിൽ ബാർ ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഹാൻഡിൽ ബാർ ഈ വണ്ടിയുടെ ആ ഒരു സീറ്റിംഗ് പോസ്റ്ററിനെ നല്ല രീതിയിൽ എന്താ പറയുന്നത് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഫുഡ്ബാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ സെറ്റ് ഫുഡ്ബാക്സ് ആണ്. അതായത് RC യിലോ R15 വരുന്ന പോലെ റയർ സെറ്റ് അല്ല, ഇതൊരു സെൻട്രൽ സെറ്റ് ഫുഡ്ബാക്സ് ആണ്. ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പർ ബോഡിയും ലോവർ ബോഡിയും അധികം സ്ട്രെസ്ഡ് ആയിട്ടല്ല വണ്ടിയിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ ലോവർ ബോഡിയും അത്യാവശ്യം സ്പോർട്ടിനെസോട് കൂടി എന്നാൽ റിലാക്സിംഗ് ആയിട്ടാണ് ഈ ഒരു ബൈക്കിൽ ഇരിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു സെൻട്രൽ സെറ്റ് ഫുഡ്ബാക്സിന്റെ ഒരു ചെറിയ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ഹാർഡ് കോർ കോർണർ ആണെങ്കിൽ, അല്ലാതെ അതായത് നിങ്ങൾക്ക് വണ്ടി നല്ല രീതിയിൽ കോർണേഴ്സിലേക്ക് കിടത്തണം എന്നുള്ളത്, അതായത് ഒരു അബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു റൈഡറാണ് നിങ്ങൾ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രാക്ക് ഡേയ്സ് ഈ ബൈക്കിൽ എൻജോയ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇതിനേക്കാളും ബെറ്റർ RCയോ അല്ലെങ്കിൽ R5യോ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരുപാട് വണ്ടിയെ ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫുഡ്ബാക്സ് റോഡിൽ ഒരേന്ന ഒരു സീൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ നോർമൽ ഡെയിലി യൂസേജിൽ എത്ര വലിയൊരു കോർണർ ആയിക്കോട്ടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സീൻ ഈ വണ്ടിയിൽ നിന്ന് അനുഭവിക്കാൻ പറ്റുന്നതല്ല. ഓൺലി ട്രാക്കിൽ മാത്രമായിരിക്കും ആ ഒരു വിഷയം നിങ്ങൾക്ക് വരുന്നത്. പിന്നീട് റൈഡർ ഫുഡ്ബാക്സിൽ ഒരു ക്ലെവർ കാര്യം സുസുക്കി ആയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ പാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് വൈബ്രേഷൻസിനെ മിനിമൽ ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക പില്ലിയൻ്റെ ഫുഡ്ബാക്സ് എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റീൽ ഫുഡ്ബാക്സ് തന്നെയാണ്, അതിന് റബ്ബറൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ റൈഡറിന് കുറച്ചും കൂടെ ഒരു പ്രാധാന്യം വരുന്നുണ്ട്. അതായത് കംഫർട്ടും ഒരു വൈബ്രേഷൻ കുറവും ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാല് ചവിട്ടുമ്പോൾ തന്നെ ഒരു നല്ല ബേസ് കിട്ടുന്നുണ്ട്. ഒരു വളരെ നാരവായിട്ടൊന്നും അല്ല, നമ്മുടെ കാല് നല്ല രീതിയിൽ തന്നെ വെക്കാവുന്ന രീതിയിലുള്ള ഫുഡ്ബാക്സ് ആണ് വരുന്നത്. പിന്നെ പില്ലൻ സീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RCയെ പോലോ R5നെ പോലോ അത്ര ഹൈറ്റിലല്ല, എന്നാലും ഒരു നോർമൽ ബൈക്കിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നിങ്ങളൊരു ഷോർട്ടർ പേഴ്സണോ അല്ലെങ്കിൽ കുറച്ച് വണ്ണമുള്ള ആളാണെങ്കിൽ ഈ വണ്ടിയിൽ കയറാനും ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ട് വരും, പില്ലാണ്. പിന്നെ നിങ്ങൾക്ക് വീട്ടിലെ അമ്മയോ പെങ്ങളെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകണമെന്ന് സാധിച്ചാലും കൊണ്ടുപോകാമെന്നേ ഉള്ളൂ അവർ, പക്ഷേ അത്ര കംഫോർട്ടബിളോ അല്ലെങ്കിൽ എന്താ പറയുക വളരെ ഫ്രീ ആയിട്ടോ ആയിരിക്കത്തില്ല ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. പിന്നെ ഈ വണ്ടിയുടെ പവർ ഡെലിവറി വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഡിസ്കംഫർട്ട് വരില്ല, അത് നമുക്ക് പിന്നെ സംസാരിക്കാം.
സീറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കുഷനിങ് ഉണ്ട്. ഒരു നോർമൽ പേഴ്സണ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പില്ലർ സീറ്റ് ആണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. ഇനി ഇതിലെ ഇൻസ്ട്രുമെന്റ് കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിലെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ വളരെ ബേസിക് ആണ്. അതായത് നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഇതിൽ കാണിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ വെറും രണ്ട് ട്രിപ്പ് മീറ്റർ, ബാറ്ററി വോൾട്ട് മീറ്റർ, നമ്മുടെ ഓടോയ ടൈം, അങ്ങനെയുള്ള ബേസിക് മിനിമൽ ഇൻഫർമേഷൻസ് ആണ് ഇതിന് കിട്ടുന്നത്. പിന്നെ ഇത് ഒരുപാട് ചെറുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FC 2.5 അത്ര ചെറുതല്ല, എന്നാൽ നമ്മുടെ ഡ്യൂക്കിൽ വരുന്നതിൻ്റെ അത്ര വലുതുമല്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന എന്നാൽ കാണാൻ ഭംഗിയുള്ള, അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള, നമുക്കിത് വേണ്ടായിരുന്നു എന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു മീറ്റർ കൺസോൾ ആണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ഹാർഷായിട്ടുള്ള ഡേ ലൈറ്റിൽ ഓടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിലെ ഒരു ഇൻഫർമേഷൻസ് പോലും കാണാത്ത രീതിയിൽ അതിൽ വരുന്നില്ല. അതായത് എല്ലാം നല്ല രീതിയിൽ നമുക്ക് വിസിബിൾ ആണ്. അപ്പോൾ അതിൽ ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി നോക്കി ഇതിൻ്റെ ഹാർട്ട് ഓഫ് ദ മാറ്ററിലേക്ക് പോകാം. അതായത് ഇതിൻ്റെ എഞ്ചിൻ, ഈ ഒരു ബൈക്കിൽ വരുന്ന ഒരു 249 CC സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് 4-valve SOSC എഞ്ചിനാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ഏറ്റവും വലിയ സംശയമാണ്, ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ BS4 വെർഷൻ ചെയ്തപ്പോഴും പറഞ്ഞതാണ്, ഈ ബൈക്കിന് എന്തുകൊണ്ട് ഓയിൽ കൂളിംഗ് ടെക്നോളജി വന്നു എന്നുള്ളത്. അപ്പം ഇതിലൊരു ഓയിൽ കൂളിംഗ് കൊടുത്തുകൊണ്ട് സുസുക്കി അച്ചീവ് ചെയ്ത കുറച്ച് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമുക്കൊരു ലിക്വിഡ് കൂളിംഗ് വരുന്നതിൻ്റെ അത്രയും ചിലവുള്ള കാര്യമല്ല ഒരു ഓയിൽ കൂളിംഗ് സിസ്റ്റം ഒരു ബൈക്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൂടെ ഈ ഒരു ബൈക്കിൻ്റെ വില ഒരു വലിയ ശതമാനം വരെ പിടിച്ചു നിർത്താൻ സുസുക്കിയെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. പിന്നീടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓയിൽ കൂളിംഗ് ടെക്നോളജിയിൽ പയനിയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സുസുക്കിയാണ്. അതായത് അവരുടെ MotoGP ബൈക്കിൽ വരെ അവർ ഓയിൽ കൂളിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ലെവലിലുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ഓയിൽ കൂളിംഗ് ടെക്നോളജിയാണ് ഈ ഒരു ബൈക്കിന് സുസുക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഈ വണ്ടിയിൽ കിട്ടില്ല. നിങ്ങൾക്ക് സിറ്റി ട്രാഫിക്കിൽ കൂടെ നിങ്ങൾ എത്ര ഹാർഷായിട്ട് ഓടിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സീറ്റിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു ടാങ്കിൻ്റെ ഫെയറിങ്ങിൻ്റെ അവിടോട്ടോ ഹീറ്റ് കയറി വരുന്നില്ല. പിന്നെ എവിടെയാണ് ഹീറ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കണങ്കാലിൻ്റെ അവിടെയൊക്കെ, അതായത് നമ്മുടെ ആ ഒരു ഷൂട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഈ വണ്ടിയിൽ നിന്ന് ഹീറ്റ് വരുന്നത്. അതും സിറ്റി ട്രാഫിക്കിൽ നമ്മളൊരു 25-30 ആ ഒരു കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകുമ്പോൾ മാത്രമാണ് ഹീറ്റ് നമുക്ക് കാലിലേക്ക് അടിക്കുന്നതായിട്ട് തോന്നുന്നത്. നിങ്ങൾ ആ ഒരു ട്രാഫിക്ക് കഴിഞ്ഞിട്ട് വണ്ടി നൈസായിട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റ് എവിടെ പോയെന്ന് പോലും അറിയാമല്ല, അത്ര കിടിലൻ ഹീറ്റ് മാനേജ്മെൻ്റ് ആണ് ഈ ഒരു ബൈക്ക് കാഴ്ചവെക്കുന്നത്. പിന്നീടുള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കാൻ ഈ ഒരു ഓയിൽ കൂളിംഗ് ടെക്നോളജി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ നോർമലി ഒരു Pulsar 220 അല്ലെങ്കിൽ അതുപോലെ NS 160 ഒക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു നോർമൽ ഓയിൽ കൂളിംഗ് അല്ല ഇത്. SOHC എന്ന് പറഞ്ഞ ഒരു സുസുക്കിയുടെ തന്നെ പേറ്റൻറ്റഡായിട്ടുള്ള ഒരു ഓയിൽ കൂളിംഗ് ടെക്നോളജിയാണ്. അപ്പോൾ ഇതുകൊണ്ട് അവർ സാധിച്ചത് വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ വണ്ടിയുടെ കമ്പഷൻ ചെയർമാൻ്റെ ഉള്ളിൽ തന്നെ ഇവർ ഒരുപാട് പിൻസും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഓയിലിന് സർക്കുലേറ്റ് ചെയ്യാനായിട്ട്. അവിടെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഓയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നത് ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിനിൽ. അപ്പോൾ ബെറ്റർ കൂളിംഗ് എഞ്ചിന് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പെർഫോമൻസിന് യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഓയിൽ കൂളിംഗ് ആയതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഈ വണ്ടിയുടെ സർവീസ് കോസ്റ്റ് നോർമൽ 250 CC കുറച്ച് കുറവായിരിക്കും എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ഇതിൽ കൂളൻ്റ് ഓയിലോ അല്ലെങ്കിൽ റേഡിയേറ്ററിൻ്റെ മെയിൻ്റനൻസോ ഒന്നും തന്നെ വരുന്നില്ല. ജസ്റ്റ് നമ്മൾ ഈ വണ്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്ന ആ ഓയിൽ തന്നെയാണ് ഇതിന് കൂളിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറൗണ്ട് ഒരു 2000 rupees മാത്രമാണ് ഈ ഒരു ബൈക്കിൻ്റെ പെയ്ഡ് സർവീസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 26.5 BHP ഇത് 9000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 22.6 NM ടോർക്ക് 7500 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പവർ ഡെലിവറി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലീനിയർ ആണ്. അതായത് നിങ്ങൾക്ക് ഡ്യൂക്കിലോ ഹസ്ക്വറനിലോ കാണുന്ന രീതിയിലുള്ള ഒരു ഹാർഷ് പവർ ഡെലിവറി ഈ വണ്ടിയിൽ നിന്ന് കിട്ടില്ല. വളരെ സ്മൂത്ത് ആൻഡ് ലീനിയർ ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ് ഈ ഒരു ബൈക്കിൽ നിന്ന് കിട്ടുന്നത്. പിന്നീട് ഇതിന് നല്ല ലോ ആൻഡ് ഗ്രൗണ്ട് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു 60 കയറി പോലും അത്യാവശ്യം സ്പീഡ് കുറഞ്ഞാലും വലിയ ലാഗ് ഇല്ലാണ്ട് തന്നെ ഈ വണ്ടി നൈസായിട്ട് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. മെയിനായിട്ടും ഒരു നല്ല പവർ അല്ലെങ്കിൽ ഒരു യൂസബിൾ കിടുക്കാറ്റി പവർ എന്നൊക്കെ പറയാനുള്ളത് ഇതിൻ്റെ 5th gear ഒരു 3rd gear എനിക്ക് അനുഭവപ്പെട്ടത്. അതായത് ആ 2 gears എനിക്ക് ഇതിൽ വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. 6th gear മോശമല്ല, അടിപൊളിയാണ്. നിങ്ങൾക്ക് ലോവർ സ്പീഡ്സിൽ ഒരു 60 ആണ് തന്നെ നൈസായിട്ട് യാതൊരു വൈബ്രേഷൻസോ യാതൊരു നോയ്സോ ഇല്ലാണ്ട് ഇതിൽ ക്രൂസ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു മൊത്തത്തിൽ ഓവറോൾ ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻസ് തീരെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ബാക്കി 250 CC ബൈക്കുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മിനിമൽ വൈബ്രേഷൻസ് മാത്രമാണ് ഈ ഒരു ബൈക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതും കൂടുതലും സീറ്റിലേക്കും ഫുഡ് പെക്കിലേക്കും ആണ് നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ആവുന്നത്. കോപ്പൻറ്റിൽ മാത്രം, അതായത് നിങ്ങളൊരു 7000-8000 RPM ക്രോസ് ചെയ്താൽ മാത്രമേ ആ ഒരു വൈബ്രേഷൻ ഒരുപാട് നമുക്ക് ഫീൽ ആവത്തുള്ളൂ. ലോവർ റെസിലൊക്കെ വണ്ടി പക്ക ക്ലീൻ ആയിട്ട് വൈബ്രേഷൻ ലെസ് ആയിട്ട് തന്നെയാണ് റെവ് ചെയ്ത് കയറുന്നതും. പിന്നെ നല്ലൊരു പഞ്ച് കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്. അതായത് നിങ്ങൾ ഏത് ഒരു RPM, അതായത് ഈ ഒരു എൻ്റെ റെവ് റേഞ്ചിൽ ഏതൊരു പോർഷൻ നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് പവർ ലാഗായിട്ടോ അല്ലെങ്കിൽ അവിടെ പവർ ഇല്ലാതായിട്ടോ ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ റെവ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല പവർ ഈ ഒരു ബൈക്കിന് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞ ഒരു 150 അല്ലെങ്കിൽ ഒരു 145 വരെയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. നമ്മൾ നോക്കിയില്ല, അത് നിങ്ങൾ ഓടിക്കുന്ന കണ്ടീഷൻസ്, നിങ്ങളുടെ ആളുടെ വെയിറ്റ്, അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്ത് വെക്കും. വെയിറ്റ് പറഞ്ഞപ്പോഴാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത് ഒരു 161 kg. ഒരു 250 CC ബൈക്കിന് അത് ഒരുപാട് കൂടുതലും ഒരുപാട് കുറവുമല്ല, ഒരു നല്ല വെയിറ്റ് എന്ന് തന്നെ പറയാം. നിങ്ങൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ വെയിറ്റ് അധികം നിങ്ങളെ ബാധിക്കുകയില്ല. അടിപൊളിയായിട്ട് നമുക്ക് കോർണേഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിറ്റിയിലാണെ കൂടെ തന്നെ സൂപ്പറായിട്ട് ഇത് ഫിൽട്ടർ ചെയ്തെടുത്തുകൊണ്ട് പോകാനും സാധിക്കുന്നതാണ്. ഇനി ഇത്രയൊക്കെ പെർഫോമൻസ് ആണെങ്കിലും ഈ ഒരു എഞ്ചിൻ്റെ മൈലേജിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 35 kilometer ആയിരിക്കും ആവറേജ്
മൈലേജ് എന്ന് പറയുന്നത്. പിന്നീട് നിങ്ങൾ നല്ല രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ 40,000 മൈലേജിൽ കിട്ടുന്നതാണ്. പിന്നെ സിറ്റി യൂസിനൊക്കെ നിങ്ങൾക്ക് ഒരു 30 to 35 വരെ ഇതിൽ നിന്ന് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സസ്പെൻഷൻ ആൻഡ് റൈഡ് ക്വാളിറ്റി പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി കംഫർട്ടാണ് ഈ ഒരു ബൈക്ക് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരുപാട് സോഫ്റ്റ് എന്നല്ല, CBR അത്ര സോഫ്റ്റ് സസ്പെൻഷൻ അല്ല, അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഹാർഡർ സസ്പെൻഷൻ ആണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. എന്നാൽ കൂടി നമ്മളൊരു 60 km അല്ലെങ്കിൽ ഒരു മീഡിയം സ്പീഡ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല കംഫർട്ട് തരുന്ന ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു 41mm ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വരുന്നത്. ബാക്കിലാണെങ്കിൽ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്കാണ് വരുന്നത്. ഇനി ഇതിൻ്റെ കൺട്രോളബിലിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നൈസാണ്. അതായത് നിങ്ങൾ ഒരുപാട് ഇതിൽ നിന്ന് ഒരു സ്പോർട്ടിനെസ് പ്രതീക്ഷിക്കില്ല. അതായത് ഡ്യൂക്കോ ഹസ്ക്വറിനെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന അത്ര ഒരു ഷാർപ്നെസ്സോട് കൂടി നിങ്ങൾക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ കംഫർട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിന് കിട്ടാൻ പോകുന്നത്. നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഇതൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ടർ, ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സ്പോർട്സ് ടൂറർ ആയിട്ട് ഈ ബൈക്കിനെ കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് കൺസോളിലേക്ക് പോകാം. അപ്പോൾ ഇത് ഓൺ ആകുന്ന സമയത്ത് ഇങ്ങനൊരു ആനിമേഷൻ ആണ് കാണിക്കുന്നത്. ഇനി ഇതിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെന്ന് നോക്കാം. നമുക്കിവിടെ ഒരു ഓൾമോസ്റ്റ് ബാർ ടൈപ്പ് ടാക്കോമീറ്റർ ഉണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഇത് ഒരു സ്ട്രെയിറ്റ് ബാർ അല്ല, ഇവിടുന്ന് ഇങ്ങനെ താഴ്ന്നിങ്ങനെ നടുക്കുമ്പോഴത്തേക്ക് പൊങ്ങി പിന്നെ താഴ്ന്ന രീതിയിലുള്ള ഒരു എന്താ ടാക്കോമീറ്റർ ആണ്. ഇതിൽ ഇവിടെ റെഡ് ലൈൻ്റെ ആ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഡിജിറ്റൽ അല്ല, ആക്ച്വലി ഇത് നമുക്ക് മീറ്ററിൽ ഓൾറെഡി ഉള്ള ഒരു കളറാണ് ഈ റെഡ് എന്ന് പറയുന്നത്. അത് എനിക്ക് ഇത് ഓഫ് ആക്കുമ്പോൾ ഓൺ ആക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിന് താഴേക്ക് വന്നാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഫ്യൂൽ ഗേജും വരുന്നുണ്ട്. ഫ്യൂൽ ഗേജിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് ഈ വണ്ടിയിൽ കൂടുതലായിട്ട് വരുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഹാഫ് ആകുമ്പോഴത്തേക്ക് ഹാഫ് മാർക്കിംഗ് ഉണ്ട്. ഹാഫ് എന്താ പറയുക, നമ്മുടെ ടാങ്ക് ഹാഫ് ഫുള്ളാകുമ്പോഴത്തേക്ക് അവിടുത്തെ മാർക്കിംഗ് ഉണ്ട്. പിന്നെ ഫുള്ളിനുള്ള മാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഇൻഫോസ് നോക്കിക്കഴിഞ്ഞാൽ 2 trip meter, ഒരു ഓഡോമീറ്റർ, ടൈം, പിന്നെ ബാറ്ററി വോൾട്ടേജ്. ഇതിൽ BS6 വന്ന ഒരു ചേഞ്ച് ആണ് ബാറ്ററി വോൾട്ടേജും കൂടെ ആഡ് ചെയ്തു എന്നുള്ളത്. നമുക്ക് BS4 അതില്ലായിരുന്നു. ഇനി വാണിംഗ് ലൈറ്റ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മേളിൽ നമുക്ക് ഷിഫ്റ്റ് ലൈറ്റ് കാണാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ലെവൽ ഇൻഡിക്കേറ്റർ, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ, ന്യൂട്രൽ, ഹൈ ബീമിന്റെ സിഗ്നൽ ലൈറ്റ്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ABS റൈറ്റ് ടേൺ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച്, സോറി, സിഗ്നലിംഗ് ആണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ 2 switch ഉണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബ്രേക്കിംഗ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ഒരു 300mm ഡിസ്ക് ബ്രേക്ക് ആണ്. ബാക്കിൽ ഒരു 230mm ആണ്. ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. വലിയ കാര്യം, കാരണം ഈ ഒരു ബൈക്കിൻ്റെ പെർഫോമൻസ് വെച്ച ഡ്യുവൽ ചാനൽ എന്തുകൊണ്ട് ഈ ബൈക്കിന് വേണ്ട ഒരു കാര്യമായിരുന്നു, അത് സൂക്ഷിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല ഒരു ഇനിഷ്യൽ ബൈക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കിടിലിന് ഒരു സ്റ്റോപ്പിംഗ് പവർ ഈ ഒരു ബൈക്കിൻ്റെ ബ്രേക്കിന് കിട്ടുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ബ്രേക്ക് പാർട്സിനാണെങ്കിൽ തന്നെ വലിയ ഒരു കോസ്റ്റ് ആയിട്ടൊന്നും വരുന്നില്ല. അറൗണ്ട് 500 rupees എന്തോ ആണ് ഇതിൻ്റെ ബ്രേക്ക് പാർട്ടിൻ്റെ കോസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പം മൊത്തത്തിൽ ഇതിനെ മേക്കൊണ്ട് നടക്കാനുള്ള ചെലവ് നോക്കിക്കഴിഞ്ഞാലും വളരെ കുറവാണ് കമ്പയറിംഗ് ടു ദി സെഗ്മെൻറ്റിൽ വരുന്ന ബാക്കി ബൈക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇനി ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഇതിലേക്ക് സുസുക്കി ആഡ് ചെയ്യുന്നത് ഇതിനെ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, അതായത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ഡൊമിനോർ ഫോറിനറിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഈ ഒരു ബൈക്കിന് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് അതിൻ്റെ ലുക്ക് അടിപൊളിയാകുന്നുണ്ട് ബൈക്കിൻ്റെ, അതായത് നിങ്ങൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വീല് കറങ്ങുന്നതാണെങ്കിലും സ്റ്റില്ലായിട്ട് ഇരിക്കുന്നതാണെങ്കിലും അടിപൊളി ലുക്കാണ് ആ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഈ ഒരു ബൈക്കിന് കൊടുക്കുന്നത്. സോ ഇനി ഫൈനലി നമുക്ക് ഇതിൻ്റെ പ്രൈസ് നോക്കാം. 184,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസായിട്ട് വരുന്നത് 19. അപ്പോൾ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ പക്ക വാല്യൂ ഫോർ മണി എന്ന് എനിക്ക് വേണ്ടി പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ബൈക്ക് 250 liter സ്പോർട്സ് ടൂറർ നമുക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങളൊരു എന്താ പറയുന്നത് വലിയ ഒരു ഫീച്ചേഴ്സിനോടോ ടെക്കിനോടോ ഒക്കെ എന്താ പറയുന്നത് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഈ ബൈക്ക് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ സൂപ്പർ കച്ച് വരുന്നില്ല, ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ എന്താ പറയുന്നത് വലിയ ഒരു ടെക്നോളജി വരുന്ന അല്ലെങ്കിൽ ഒരു DOC സെറ്റപ്പ് എഞ്ചിൻ ഒന്നും അല്ല ഇതിൽ വരുന്നത്, ഒരു നോർമൽ SOHC ഹെഡ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഒരു നോട്ടം എന്നുണ്ടായാലും നിങ്ങൾക്ക് ഡ്യൂക്കോ അല്ലെങ്കിൽ ഡൊമിനറോ അല്ലെന്നുണ്ടായാലും നമ്മുടെ ഹസ്ക്വറിനെ ഒക്കെ ആയിരിക്കും പെർഫെക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂട്ട്സ് അല്ലെങ്കിൽ ടൂറിങ്ങിൽ നിങ്ങൾക്ക് നല്ല കംഫർട്ട് വേണം, കുറഞ്ഞ ചിലവായിരിക്കണം, അത്യാവശ്യം നല്ല മൈലേജ് വേണം, പിന്നെ നല്ല റിഫൈൻമെൻറ്റും ഡ്യൂറബിലിറ്റിയും വേണമെന്നാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പെർഫെക്റ്റ് ബൈക്കായിട്ടാണ് എനിക്ക് ഈ ബൈക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയല്ല, അടിപൊളിയാണ്. അതായത് നിങ്ങൾക്ക് ഒരിടത്തും പാനൽ ഗ്യാപ്സോ അല്ലെന്നുണ്ടെങ്കിൽ ലൂസ് ഫിറ്റിംഗ്സോ ഒന്നും കാണാൻ സാധിക്കില്ല. നിങ്ങൾ പാനൽ തന്നെ ശ്രദ്ധിച്ചറിയാം അധികം ബോൾട്ടും നട്ടും ഒന്നും തന്നെ നിങ്ങൾക്ക് വെളിയിൽ കാണാൻ സാധിക്കില്ല. വളരെ പെർഫെക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഫെയറിംഗ് ആണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. പിന്നീട് എന്താ പറയുന്നത് വൈബ്രേഷൻസ് കുറയ്ക്കാനും കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ സൂക്ഷിച്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടോപ്പ് എൻഡിലാണ് ഈ ഒരു വണ്ടിയുടെ വൈബ്രേഷൻ കൂടുതലായിട്ട് വരുന്നത്. കാരണം ഇത് DOC സെറ്റപ്പ് അല്ല, ഒരു SOC സെറ്റപ്പാണ്. അതിപ്പോൾ നിങ്ങൾ എത്ര ഹാർഡ് റബ് ചെയ്താൽ ഒരു സിംഗിൾ സിലിണ്ടർ ബൈക്കിൽ നിന്ന് വരുന്ന ഒരു വൈബ്രേഷൻസ് ഇതിൽ വരും. പക്ഷേ ഈ വണ്ടി നിങ്ങൾ നോർമലായിട്ട് ഒരു ടൂറിങ്ങിനുള്ള സ്പീഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വൈബ്രേഷൻ്റെ സൈഡിൽ നിന്ന് ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു. കാരണം എനിക്ക് അതുപോലെ ഇത് ഇഷ്ടപ്പെട്ടു. വളരെ സ്മൂത്ത് പെർഫോമൻസ് ആണ്. നിങ്ങൾ കൈയൊക്കെ കൊടുത്താൽ നൈസായിട്ടാണ് വണ്ടി നമ്മൾ പുള്ളി കൊണ്ട് പോകുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് എടുത്തിയാടി പവർ തന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പവർ തീരുന്ന ഒരു ഇതില്ല. ലീനിയറായിട്ട് പവർ ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് വണ്ടിയിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു.
അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ സുസുക്കി SF250യെ പറ്റിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ SF250യെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്തു കൊടുക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൻ്റെ എക്സ്ക്ലൂസീവ് ഫോട്ടോസ് കാണുന്നുണ്ടല്ലോ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള വണ്ടി മലയാള ഓഫീസിൽ നിന്നുള്ള പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വേറൊരു വണ്ടിയോട് കാണുന്ന പോലെ ദിസ് ഇസ് മീ നിതിൻ സൈനിങ് ഔട്ട്.